ഇടമലക്കുടിയിലെ കിടപ്പ് രോഗിയുടെ വോട്ട് രേഖപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൊടും വനത്തിലൂടെ സഞ്ചരിച്ചത് 18 കിലോമീറ്റർ. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും സുപ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇടമലക്കുടി 100 അടിയിലെ 31-ാം ബൂത്തിലെ 246-ാം നമ്പർ വോട്ടറാണ് 92 വയസ്സുള്ള ശിവലിംഗം. കിടപ്പ് രോഗിയായ ശിവലിംഗം വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിന് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് രേഖപ്പെടുത്താൻ 9-അംഗ സംഘത്തെ നിയോഗിച്ചു. ജീപ്പിൽ ഇടമലക്കുടി കോപ്പക്കാട് വരെ മാത്രമാണ് എത്താൻ കഴിയുക. അവിടെ നിന്ന് കൊടും വനത്തിലൂടെ കാൽനടയായി വേണം 100 അടിയിലെത്താൻ. ആനയും കാട്ടുപോത്തും ഉൾപ്പെടെ സ്ഥിരമായി ഇറങ്ങുന്ന വഴികൾ. ഞങ്ങൾ ഏകദേശം 2.5 മണിക്കൂറോളം ജീപ്പിലും ട്രക്കിംഗ് ജീപ്പിലും ശേഷം ഒരു 5 മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത്. ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള വഴികളായിരുന്നു. ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ, ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചു. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ 3 സ്ത്രീകൾ ഉൾപ്പെടുന്നതായിരുന്നു സംഘം. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 100% വോട്ടും ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. 24 ഇടുക്കി.